Hi friends, innathe recipe nalla crispy aya chicken fry enganeya undakkam ennu nokkam. Adinu vendi njan idu nannayi virthiyayi desham vinagiriyum chertu nalla virthiyayi kaliya chicken laanu idilottu aavashyathinu uppu chertu kodukkam. Ini nammude chicken de alavu anusarichu idokke podigalokke chertu kodukka ṭa. Njan kurachu manjal podi adhe pole kurachu kurumulagu podi പിന്നെ ചേർക്കുന്നത് സാധാരണ മുളക് പൊടിയും നല്ലൊരു കളറിന് വേണ്ടി കുറച്ച് കാശ്മീരി റെഡ് ചില്ലിയും ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി നീര് ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. ഞാൻ ഇതിലോട്ട് കുറച്ച് ഗ്രീൻ ചില്ലി സോസ് ചേർക്കുന്നുണ്ട്. ഇത് നല്ലൊരു ഈ സോസൊക്കെ ചേർത്ത് നല്ലൊരു ഷൈനിങ് ആയിരിക്കും കാണാനും. പിന്നെ ഇത് ഒഴിവാക്കുന്നവർക്ക് ഒഴിവാക്കാം. ഇത് കുറച്ച് ടൊമാറ്റോ സോസും അതേപോലെ റെഡ് ചില്ലി സോസാണ് ചേർക്കുന്നത്. പിന്നെ കുറച്ച് സോയാ സോസും ചേർക്കുന്നുണ്ട്. ഇതൊന്നും ചേർക്കുന്നില്ലെങ്കിൽ ഇച്ചിരി സോയാ സോസ് മാത്രം ചേർത്താലും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അല്ലെങ്കിൽ ഈ സോസൊക്കെ ഒഴിവാക്കിയിട്ടും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇത് എൻ്റെ കൈമിൽ ഉള്ളത് കൊണ്ടും അതേപോലെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ടും ഞാൻ ചേർക്കുന്നതാണ്. കാണാൻ നല്ലൊരു ഷൈനിങ് ആയിരിക്കും. ടേസ്റ്റ് ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഈ സോസൊക്കെ ഒരു ബോട്ടിൽ തന്നെ വാങ്ങി വെച്ചാൽ ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ നമുക്ക് കുറേ കാലം യൂസ് ചെയ്യാം. പിന്നെ ഇങ്ങനെ എപ്പോഴൊന്നും നമ്മൾ സോസ് യൂസ് ചെയ്യില്ലല്ലോ. പിന്നെ നമുക്ക് കുറേ കാലം തന്നെ യൂസ് ചെയ്യാം കേട്ടോ ഓരോ ബോട്ടിൽ വാങ്ങിയാൽ. ഇതൊരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഞാനിത് ഫ്രിഡ്ജിലോട്ടാണ് വെക്കുന്നത്. സമയമുണ്ടെങ്കിൽ ഒരു മണിക്കൂർ വെക്കുന്നതാണ് നല്ലത്. ഞാൻ അരമണിക്കൂറേ വെച്ചിട്ടുള്ളൂ. എല്ലാം കൂടി ഒന്ന് നന്നായി ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ നിന്ന് ഒരു മണിക്കൂർ അരമണിക്കൂറോ എടുത്തതിന് ശേഷം ഇതിലോട്ട് ചിക്കൻ ഫ്രൈക്ക് നല്ലൊരു കോട്ടിങ് കിട്ടാനും അതേപോലെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കാനും ഞാനിതിലോട്ട് കുറച്ച് കോൺഫ്ലവർ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുന്നിലോ കോൺഫ്ലവർ ഇതേപോലെ പിന്നെ മിക്സ് ചെയ്യേണ്ട കേട്ടോ. ആദ്യം തന്നെ കോൺഫ്ലവർ ഇട്ടിട്ട് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിലോട്ട് വെക്കണ്ട കേട്ടോ. ഇത് ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഇതേപോലെ ഒന്ന് പുരട്ടി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഏതെങ്കിലും ഒരു ചുവട് കട്ടിയുള്ള പാത്രത്തിലോട്ട് ഏതെങ്കിലും ഒരു കുക്കിംഗ് ഓയിൽ ഒഴിക്കുക കേട്ടോ. എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഞാനിതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട്. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം മാത്രമേ ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാവൂ കേട്ടോ. പിന്നെ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഗ്യാസ് ഓണാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ഇങ്ങനെ ചീനച്ചട്ടി ആയതുകൊണ്ട് ഞാൻ രണ്ട് പ്രാവശ്യം ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കുറച്ച് സമയം കഴിഞ്ഞ് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് വശം ആയതിന് ശേഷം ഇതേപോലെ നമുക്ക് കോരിയെടുക്കാം കേട്ടോ. ഈ എണ്ണയിൽ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ടതിന് ശേഷം രണ്ടാമതും ഞാനിതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ പാത്രത്തിൽ കൂടുതൽ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ പിന്നെ ഈ ഓയിൽ പിന്നെ വേറൊരാവശ്യത്തിന് എടുക്കില്ല. അതുകൊണ്ടാണ് കുറച്ച് ഓയിൽ ഒഴിച്ച് രണ്ട് പ്രാവശ്യം ഫ്രൈ ചെയ്തെടുക്കുന്നത്. ചിക്കനൊക്കെ ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഇതിനൊരു ഡെക്കറേഷന് വേണ്ടി പിന്നെ ഞാനൊരു സവാള ഇതേപോലെ വട്ടത്തിലരിഞ്ഞതും കുറച്ച് പുതിനയിലയും മല്ലിയിലയും അതേപോലെ ചെറുനാരങ്ങയും കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി പച്ചമുളകും റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഡെക്കറേറ്റ് ചെയ്ത് സെർവ് ചെയ്യുക കേട്ടോ. പിന്നെ കഴിക്കുമ്പോൾ നമ്മുടെ ഇതേപോലെ ചെറുനാരങ്ങ പിഴിഞ്ഞ് അതേപോലെ ഇതെല്ലാം കൂടി ഒരു മിക്സാക്കി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കല്ല കേട്ടോ. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടിപൊളി ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ.